എല്ലാവർക്കും ഡിജിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഫോണാണ് റെഡ്മിയുടെ നോട്ട് 7S. കാരണം ഒരുപാട് പ്രത്യേകതകളുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറയിൽ പുറത്തിറങ്ങിയ ഒരു ഫോൺ, 10,000 ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങിക്കുന്ന ഒരു ഫോൺ, അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഈ ഫോൺ ഇതിൻ്റെ ഒരു അൺബോക്സിങ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അൺബോക്സിങ് ഫസ്റ്റ് ലുക്കും നമുക്ക് ബോക്സിനകത്ത്, അപ്പോൾ 4 വേരിയൻറ്റുകൾ, 4 നിറങ്ങളിൽ നമുക്കിത് ലഭ്യമാകുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്ക് കവർ, ഓഫ് കോഴ്സ് നമുക്കറിയാം റെഡ്മി നോട്ട് 7 പ്രോ എന്ന സ്മാർട്ട് ഫോണിലും അതിനുള്ള ഒന്നോ രണ്ടോ സ്പെക്സ് കുറവാണ് ഇതിൽ. ബാക്കി ഒഴിച്ചാൽ അത് സെയിം, അത് തന്നെയാണ് നമുക്ക് പറയാം. ഏകദേശം രൂപകൽപ്പനയിലും അതേപോലെ തന്നെയാണ് ഡിവൈസ്. ഇത് റെഡ്മി നോട്ട് 7 പ്രോ ഉപയോഗിക്കുന്നവർക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒറ്റയടിക്ക് നമുക്ക് റെഡ്മി നോട്ട് 7 പ്രോ ആണെന്നേ തോന്നുള്ളൂ. 48 മെഗാ പിക്സലിൻ്റെ AI ഡുവൽ ക്യാമറ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡുവൽ ക്യാമറ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 48+5 മെഗാ പിക്സൽ ഡുവൽ ക്യാമറയാണ് ഫോൺ. അവിടേക്കിട്ട് നമുക്ക് ബാക്കി ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ 13 മെഗാ പിക്സൽ സെൽഫി ഉണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. ബോക്സിൽ ചാർജർ ലഭിക്കുന്നുണ്ട്, ഡേറ്റ കേബിളും ലഭിക്കുന്നുണ്ട്, പിന്നെ ബാക്ക് കവർ ഉണ്ട്. ബാക്കി നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അത് നമുക്ക് സിം ഇജക്റ്റർ, ബുക്സ്, അതിൻ്റെ പേപ്പറുകൾ, ബാക്കിയെല്ലാം ലഭിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക്. ചാർജർ 4000 mAh USB Type-C ആണ്. ക്വിക്ക് ചാർജ് 4 സപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടക്കാം. 6.3 inch Full HD+ Display ആണ്. ഒപ്പം 2340x1080 പിക്സൽ റെസൊല്യൂഷൻ കാഴ്ചവെക്കുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 5 സംരക്ഷണത്തിന്, ഇത് ഗോറില്ല ഗ്ലാസ് 5 നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 660 ഇതിൻ്റെ പ്രൊസസ്സർ പ്രവർത്തിക്കുന്നത്. ഓഫ് കോഴ്സ് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പൈൽ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും. അപ്പോൾ 2 വേരിയൻറ്റിൽ ഇപ്പോൾ ലഭ്യമാകുന്നതാണ്. 3GB+, 3GB+, 32GB ആൻഡ് 4GB+, 64GB മൈക്രോ SD കാർഡ് വഴി നമുക്ക് വർദ്ധിപ്പിക്കുവാനും സാധിക്കും. 4000 mAh ഫാസ്റ്റ് ചാർജിങ് ക്വിക്ക് ചാർജ് 4 ആണ്. USB Type-C നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ, AI, ഫേസ് അൺലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്. അഡീഷണലായിട്ട് ഒന്നും പ്രത്യേകിച്ച് നോട്ട് 7 പ്രോയേക്കാൾ നമുക്ക് പറയാനില്ല. ബാക്കിൽ ക്യാമറയിൽ വരുവാണെങ്കിൽ 48+5 ഡുവൽ ക്യാമറ, പിന്നെ സെൽഫിയിൽ വരുവാണെങ്കിൽ 13 MP സെൽഫി ക്യാമറ. അപ്പോൾ നമുക്കൊരു പിക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഷോർട്ട് വീഡിയോ, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, നൈറ്റ്, ഇതെല്ലാം തന്നെ നോട്ട് 7 ഉള്ളതാണ്, 7 പ്രോയിലും ഉള്ളതാണ്. അപ്പോൾ സെൽഫി 13 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെൽഫിയിൽ റിവ്യൂ പർപ്പസിന് വേണ്ടി കുറേ പിക്കുകൾ എടുത്തിരുന്നു. അതിൻ്റെ റിവ്യൂ ഉടൻ തന്നെ ഡിജിറ്റ് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ വില 10,999 രൂപ മുതൽ ഇത് ലഭ്യമാകുന്നതാണ്. ഇതാണ് റെഡ്മി നോട്ട് 7 എസ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു കമൻറ്റിൽ നിന്ന് ഞങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.